വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴം വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടെ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ അവൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ, അതിൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റിലാണ് ഇതിരിക്കുക. ഇനി ആ പഴം നന്നായിട്ടൊന്ന് ആ നെയ്യിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നെയ്യിൽ കടന്നിട്ട് ആ പഴം ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മധുരമൊക്കെ നിങ്ങൾക്ക് വേണ്ട പോലെ തീരുമാനിക്കാം. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ, നല്ല മധുരമുള്ള പഴമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ട് വരണം, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നെയ്യിൽ കടന്നിട്ട് പഴവും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതി. ഈ സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇനി സെയിം പാനിലേക്ക് തന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കാഷ്നട്ടും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അതൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ടും കിസ്മിസും മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പഴത്തിൻ്റെ കൂടെ ഇങ്ങനെ അവൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കാം, കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ അവൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ തേങ്ങ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അവലും തേങ്ങയും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യിൻ്റെ അളവ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ 1 സ്പൂണ് നെയ്യും കൂടെ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അത്ര തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്, സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഈ പഴത്തിൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് അവലും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അവൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.